പറയുന്നത് അറിയാത്തവർക്ക് ചിലപ്പോൾ അത് എന്താണ് ആ ചടങ്ങ് നടക്കണേന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ അത് അങ്ങനൊരു ചടങ്ങ് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനൊരു ചടങ്ങ് കണ്ടത്. അപ്പോൾ ആനപ്രേമികൾക്കൊക്കെ ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചടങ്ങ് നടക്കുന്ന സമയമായപ്പോൾ ഇവിടെ അടുത്ത് നല്ല തിരക്കാണ്. കാരണം ഫോട്ടോഗ്രാഫേഴ്സും അതേപോലെ വീഡിയോഗ്രാഫർമാരും അതേപോലെ ഒരുപാട് പേരും മൊബൈലുകൾ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യും. നല്ല തിരക്ക്, ഒരുപാട് പേര് ഇത് കാണുന്നതിനായിട്ടും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അപ്പോൾ ഒരു തളിയയിലായിട്ട് പാപ്പാനെ ഒരു മുണ്ട് ആദ്യം കൊടുക്കുന്നതിന് ശേഷം ഒരേ തളിയയിലാക്കിയിട്ട് പാപ്പാനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം പാപ്പാനിത് ഓരോ ആനയുടെ പാപ്പാനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പാപ്പാനിത് ഒന്നാം പാപ്പൻ വന്ന് വാങ്ങിയതിന് ശേഷം ഓരോ ആനകളുടെയും ഇത് ഇടിയിക്കുന്നുണ്ട്. ആ പേരിൻ്റെ അവിടെയാണ് ഇടിയിക്കുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ വേറെ ഒന്ന് രണ്ട് പേരെ അടുത്തുനിന്ന് ആ വ്യക്തികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കറിയില്ല എന്ന്. കാരണം പലരും ആദ്യമായിട്ടുള്ള സംഭവം കാണുന്നത് എന്നെ പോലെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്ര നേരം നിങ്ങൾ കണ്ടത് ഗുരുവായൂർ ആനക്കോട്ടയിലെ വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കേഡീസ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ കാണാൻ ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണേ, അതൊന്നും മറന്നേക്കല്ലേ. അപ്പോൾ നമുക്കൊരു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. സ്നേഹപൂർവ്വം, ട്രാവൽ ഇറ്റ് ബൈ റിജോസ്.